നിലപാട് പ്രഖ്യാപിക്കാൻ അൻവർ. പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് നിലമ്പൂരിലാണ്. ചന്തക്കുന്നിൽ വൈകിട്ട് 6 മണിക്കാണ് പൊതുയോഗം. സി പി എമ്മുമായും നേതാക്കളുമായും ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണങ്ങൾ അൻവർ പൊതുയോഗത്തിൽ അക്കമിട്ട് നിരത്തു. ചില തെളിവുകളും രേഖകളും പൊതുയോഗത്തിൽ പുറത്തുവിടുമെന്നാണ് പി വി അൻവർ പറഞ്ഞിട്ടുള്ളത്. ഷാജഹാൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷാജഹാൻ, ഒരു പൊതുയോഗത്തിലൂടെ അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ആ യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു? അൻവർ, ഗുഡ് മോർണിംഗ്. പി ജി, അൻവർ പ്രധാനമായിട്ടും തൻ്റെ നിലപാട് വിശദീകരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പൊതുയോഗം വിളിച്ചിരിക്കുന്നതെങ്കിൽ പോലും അതിനകത്ത് അൻവറിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധത എന്നൊരു വിഷയത്തിലേക്ക് അൻവർ കടന്നിരിക്കുന്നു. അതിന് മലപ്പുറം ജില്ലാ സെക്രട്ടറി മറുപടി നൽകിയത് അൻവർ തീവ്ര വർഗീയവാദിയും അത്തരത്തിൽ കത്തി ആളുന്ന ഒരു പന്തവുമാണ് എന്നാണ്. ഇത് അൻവറിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൻവറിൻ്റെ ഈ പ്രകോപനം കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇന്നലെ പറയാതെ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ആ യോഗത്തിൽ പാർട്ടി പ്രവർത്തകർ പോകണമെന്നോ പോകണ്ട എന്നോ താൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം പല പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തേക്കും, അതൊന്നും പാർട്ടിയുടെ ചിലവിലാക്കണ്ട, പാർട്ടിയുടെ കെയർ ഓഫിലാക്കണ്ട എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ പാർട്ടി പ്രവർത്തകർ പോലും ഈ യോഗത്തിന് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും അൻവർ വിവിധ സംഘടനകളുടെ ഒരു പിന്തുണ അവരുടെ പാർട്ടിസിപ്പേഷൻ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അൻവർ ഇതിനെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ സി പി എം പരമാവധി ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇന്നലെ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രസ്താവന വന്നിരുന്നു. ഒരു ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനിച്ചാൽ അത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ അൻവറിൻ്റെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് അൻവറിനോട് പൂർണ്ണമായിട്ടും സി പി എം ഇടഞ്ഞിട്ടുണ്ട്. പക്ഷേ അൻവറിന് അനുകൂലമായും പലയിടത്തും ഫ്ലക്സ് ബോർഡുകളും മറ്റും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവർ ഈ പ്രകോപനപരമായ നീക്കം ഇന്നും തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് മറുപടി പറഞ്ഞേക്കും. അതിനുമപ്പുറം പിണറായി വിജയനെതിരെയുള്ള ആക്രമണം കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും അൻവർ ഈ ഒരു പാർട്ടി പ്രഖ്യാപിക്കാനുള്ള ആലോചന നടക്കുന്നു എന്ന് പറയുന്നതിനിടെ പോലും കോൺഗ്രസ് ക്യാമ്പുമായും അൻവർ ബന്ധപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില പ്രധാനപ്പെട്ട കോൺഗ്രസ് ലീഗ് നേതാക്കളെ അൻവർ കാണാൻ ശ്രമിച്ചതായി പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയൊരു നീക്കവും സമാന്തരമായി അൻവർ നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ ജലീൽ 2-ാം തീയതി നിലപാട് പ്രഖ്യാപിക്കുന്നതോടുകൂടി ജലീലിനെയും കൂടെ നിർത്താൻ ആലോചന, അങ്ങനെ പലതരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഏതായാലും അൻവറിന് മുമ്പിൽ തൽക്കാലം മറ്റു വഴികളില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സി പി എമ്മുമായുള്ള ആ ഒരു അടുപ്പത്തിൻ്റെ അധ്യായം അടഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്കറിയേണ്ടത് അൻവർ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അൻവർ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കണ്ണൂർ അടക്കമുള്ള ജില്ലകളിലേക്ക് അൻവർ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണ രീതി എത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരിയാണ്, ഷാജഹാൻ പറഞ്ഞ പോലെ വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.